ഏകനാഥ് ഷിൻഡെ നയിച്ച കൊട്ടാര വിപ്ലവം സമ്പൂർണ്ണ വിജയത്തിൽ കലാശിച്ചു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ നയിച്ച മതേതര സർക്കാർ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് വിശ്വാസവോട്ട് നേടാനാകാതെ അതിന് മുമ്പായി രാജിവെച്ചു എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ഇദ്ദേഹത്തിൻ്റെ പതനം ഏതാണ്ട് ഉറപ്പായിരുന്നു കാരണം ഏകനാഥ് ഷിൻഡെ എന്ന് പറഞ്ഞ ഭാഗ്യാന്വേഷിയായ ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ജീവിത ആയോധനം ആരംഭിച്ച ആളാണ് പിന്നീട് ഒരു കോർപ്പറേഷൻ കൗൺസിലറായി മേയറായി പലതവണ എം എൽ എ ആയി ഇത്തവണ മന്ത്രിയുമായി വളരെ കരുത്തനായ നേതാവാണ് നല്ല സംഘാടകനാണ് അദ്ദേഹം മന്ത്രിയായെങ്കിൽ പോലും അതൃപ്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ എൻ സി പിയിലും കോൺഗ്രസിലും ഒക്കെ ഉള്ള ചില മന്ത്രിമാർ കൈയിട്ട് വരും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേണ്ടത്ര സ്വാധീനം ഇല്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വേണ്ട പരിഗണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി അദ്ദേഹം അസംതൃപ്തരായ മറ്റ് ചില ശിവസേന എം എൽ എമാരെ കൂടി പാട്ടിലാക്കി അവരുമായി സൂററ്റിലേക്ക് കടന്നു കളഞ്ഞു ചെറിയ ഭൂരിപക്ഷത്തിലല്ല ഉദ്ധവ് താക്കറെയുടെ മന്ത്രിസഭ നിലനിർത്തു അദ്ദേഹത്തിന് ഭൂരിപക്ഷം മാത്രമല്ല ഈ ശിവസൈനികരുടെ അതിശക്തമായ പേശിബലവും പിന്തുണയായിട്ടുണ്ടായിരുന്നു കാരണം ശിവസേന എന്ന് പറഞ്ഞത് ഗുണ്ടായുസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ റോഡിലിറങ്ങി നടക്കാൻ പറ്റുകയില്ല മുട്ടുകാർ തല്ലി അതാണ് ആ പാർട്ടിയുടെ ഒരു പ്രത്യേകത വെറും ഹിന്ദുത്വമല്ല വെറും മണ്ണിൻ്റെ മക്കൾ വാദവുമല്ല ഗുണ്ടായുസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു പ്രത്യേക തരത്തിലുള്ള മണ്ണിൻ്റെ മക്കൾ വാദവും അതിനോട് ചേരുംപടി ചേർത്ത ഒരു ഹിന്ദുത്വമാണ് ശിവസേനയുടെ കൈമുതൽ അത് ബാബാസാഹിബ് ബാലാസാഹിബ് ഉള്ള കാലത്തും അങ്ങനെയാണ് ബാൽ താക്കറെ അദ്ദേഹമാണ് ഈ ശിവസേനയുടെ സ്ഥാപകൻ അതൊക്കെ വലിയ ചരിത്രമാണ് ഇനി ഒരു അവസരത്തിൽ പറയാം എന്ന് വിചാരിക്കും ഏതായാലും ഇങ്ങനെ ഗുണ്ടായുസത്തിലെ അധിഷ്ഠിതമായൊരു രാഷ്ട്രീയ പാർട്ടി ഹിന്ദുത്വവും ഉണ്ടായിരുന്നു മണ്ണിൻ്റെ മക്കളുടെ ഉണ്ടായിരുന്നു ഈ പാർട്ടി അധികാരത്തിൽ വരികയും അതിൻ്റെ പരമോന്നത നേതാവിൻ്റെ മകനെ പുറകിൽ നിന്ന് കുത്തി അല്ലെങ്കിൽ കാലു വാരി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒന്നാമത് ഈ താക്കറെ കുടുംബത്തോട് ശിവസൈനികർക്കുള്ള അഗാധമായ കൂറും ഭക്തി ബഹുമാനവും ആദരവും അതൊരു ഭാഗത്ത് രണ്ടാമത് ഇവർ കൈയാളുന്ന വലിയ സാമ്പത്തിക സ്രോതസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ചെറിയ പോസ്റ്റല്ല മറ്റ് ഇരുപത്തി ഏഴ് മുഖ്യമന്ത്രിമാരെക്കാളും സമ്പന്നനായൊരു മുഖ്യമന്ത്രിയായിരിക്കും മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി കാരണം അപരിമിതമായ പണമാണ് ബോംബെയിൽ വന്നു മാറിയത് ശരത് പവാറൊക്കെ എങ്ങനെ കോടീശ്വരനായി കൂടാനോ കോടീശ്വരനായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരവാദന ലളിതമാണ് അദ്ദേഹം ഭരിച്ചത് മഹാരാഷ്ട്രയാണ് വേറൊരു സംസ്ഥാനമല്ല അതുകൊണ്ട് ബംഗാൾ പോലെ യു പി പോലെ മധ്യപ്രദേശ് പോലെ ആ ഇനി കേരള മുഖ്യമന്ത്രിയെ പോലെ ഒരു മുഖ്യമന്ത്രി അല്ല മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നു അത്രയധികം പണം കൈയാളും ഇത്രയും പ്രബലനായ ഒരാൾ അത് മഹാനേതാവിൻ്റെ മകൻ അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുത്തി അല്ലെങ്കിൽ കാലു താഴെ ഇറങ്ങണമെങ്കിൽ അസാമാന്യമായ മെയ്വഴക്കം ആവശ്യമാണ് ഇവിടെ ഏകനാഥ് ഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എം എൽ എമാരും ആദ്യം സൂററ്റിലേക്ക് പോകും അന്ന് അവർ ഇരുപതിൽ താഴെ വന്നു ഇരുപതിൽ താഴെ എം എൽ എമാർ വിചാരിച്ചാൽ മന്ത്രിസഭ തയ്യാറാക്കാൻ പറ്റുകയില്ല മാത്രമല്ല ഇവർക്ക് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകുകയും ചെയ്യും അങ്ങനൊരു അപകട സെന്ധയിലാണ് ഇവർ പോകുന്നത് വേണമെങ്കിൽ പിന്നെ ഈ മധ്യപ്രദേശിലൊക്കെ ചെയ്ത പോലെ അല്ലെങ്കിൽ കർണാടകത്തിൽ യദൂരപ്പ ആദ്യമായിട്ട് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പോലെ ഇവർക്ക് ഇത്രം പേർക്ക് എം എൽ എ സ്ഥാനം രാജിവെച്ച് അത്ര സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ആകെ ബാക്കിയുണ്ടായിരുന്നു ഏതായാലും അവർ സൂറത്തിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഗുവാഹട്ടിയിലേക്ക് പോകുന്നു ഗുവാഹട്ടിയിലെത്തുമ്പോഴത്തേക്കും എം എൽ എമാരുടെ എണ്ണം ക്രമാതീതമായി വർധിക്കും എന്ന് മാത്രമല്ല മന്ത്രിമാരടക്കം മറ്റ് പലരും മറുഭാഗത്തേക്ക് മാറും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ മാറും ചുരുക്കി പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഈ താക്കറെയുടെ കാൽച്ചോട്ടിലെ മണ്ണ് പരിപൂർണമായും വലിച്ചു പോകും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആ മൂന്നിൽ രണ്ട് ഭാഗത്തിൽ കൂടുതൽ എം എൽ എമാരും മന്ത്രിമാരും മറുഭാഗത്ത് പോകുന്നു ഇപ്പോൾ കൂടെയുള്ള ആളുകൾ തന്നെ എത്ര പേര് അടുത്ത ആഴ്ച കൂടെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹവും മകനും ഒറ്റപ്പെട്ടു പോകും പിന്നെ ചില കർണേജന്മാരും മാത്രമാവും അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലെത്തുന്നു പിന്നെ അദ്ദേഹം ഈ ഉത്തരവാദിത്വം മുഴുവൻ ശരത് പവാറിനെ ഏൽപ്പിക്കുന്നു കാരണം പവാറാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു കളിക്കാരൻ ഈ ശരത് പവാർ തന്നെ ആദ്യം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്നത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വസന്ത് ദാദാ പാട്ടീലിന് രാഖി രാമാനും കാലുവേരി ഏതാനും എം എൽ എമാരെ ചാടിച്ച് ജനതാ പാർട്ടിയുടെ പിതോടുകൂടി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയാകുന്നത് അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്കറെക്കാട് അങ്ങനെയുള്ള ആളാണ് ശരത് പവാർ ശരത് പവാറിനെ അഭയം പ്രാപിക്കുന്നു ശരത് പവാർ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന എല്ലാ കളികളും കളിക്കും മഹാരാഷ്ട്ര സ്പീക്കറില്ല ഡെപ്യൂട്ടി സ്പീക്കർ ഇറക്കും ഡെപ്യൂട്ടി സ്പീക്കർ ആദ്യം കൂറുമാറിയ ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുന്നു അവരയോഗ്യരാക്കാതിരിക്കാൻ കാരണം ചോദിച്ചുകൊണ്ട് അവരപ്പോഴത്തേക്ക് സുപ്രീംകോടതിയിൽ പോയിട്ട് സമയം നീട്ടി പഠിക്കുന്നു അതുകൂടി തന്നെ താക്കറെ കളിത്തോറ്റു അതേസമയത്ത് തന്നെ കോവിഡ് ബാധിച്ച് കിടപ്പിലായിരുന്ന ഭഗത് സിംഗ് കോഷ്യാരിക്ക് അദ്ദേഹം ഉത്തർ ഉത്തരാഖണ്ഡിലെ പഴയ മുഖ്യമന്ത്രിയാണ് മുതിർന്ന ബി ജെ പി നേതാവാണ് അതേപോലെ ഗവർണർ ഗവർണർ ഉടനെ തന്നെ ഉദ്ധവ് താക്കറെ വിളിച്ചിട്ട് വിശ്വാസ വോട്ട് നേടണം ആ ഭൂരിപക്ഷം തെളിയിക്കണം എന്നാവശ്യപ്പെട്ടു അതിനകത്ത് തന്നെ ചെറുകക്ഷികളും സ്വതന്ത്രമാരും ഒക്കെ ഈ ഷിൻഡേയുടെ ഭാഗത്തേക്ക് മാറും ഷിൻഡ അവിടെ നിന്നുകൊണ്ട് വേറൊരു വേറൊരു നമ്പർ ഇറക്കുന്നു അതെന്ന് വെച്ചാൽ ഹിന്ദുത്വത്തിൽ അതി അധിഷ്ഠിതമാണ് ആ ശിവസേന അത് ബാൽ താക്കറെ ഉള്ള സമയത്ത് അങ്ങനെയായിരുന്നു ഉദ്ധവ് താക്കറെ വന്നതിന് ശേഷം അങ്ങനെ തന്നെയായിരുന്നു ആ ഹിന്ദുത്വത്തിലേക്ക് തിരിച്ചു വരണം ഈ മതേതര കക്ഷികളായിട്ടുള്ള എൻ സി പി കോൺഗ്രസ് ഇവയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അങ്ങനെ മതേതര ശിവസേനയുടെ ആവശ്യവും ഇതില്ല ഇവിടെ ഹിന്ദു ശിവസേന മതി എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു ഉദ്ധവിന് വല്ലതും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എൻ സി പിയെയും അതുപോലെ കോൺഗ്രസിനെയും പിണക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നിലനിൽക്കാൻ പറ്റുകയില്ല അദ്ദേഹം മതേതരത്വത്തിൽ ഉറച്ചു നിൽക്കുന്നു അപ്പോഴത്തേക്കും മന്ത്രിസഭ അനിവാര്യമായ പതനത്തിലേക്ക് പോകുന്നു അവരവസാന ശ്രമം എന്ന രീതിയിൽ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നു ഈ വിശ്വാസ വോട്ടിൻ്റെ സമയം നീട്ടിക്കിട്ടണം എന്നാവശ്യപ്പെട്ടു പക്ഷേ കോടതി യാതൊരു കരിവും കാണിക്കുന്നില്ല നാളെ തന്നെ വിശ്വാസവോട്ട് തേടിയാൽ മതി എന്നൊരു ഉത്തരവ് രാഖി രാമാനും ഒമ്പത് മണിക്ക് ശേഷം ആ പുറത്തു വരും ഒമ്പത് മണിക്ക് സുപ്രീംകോടതി ഉത്തരവ് വരുന്നു ഒമ്പത് അഞ്ചിന് ഇദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് കത്തൂരിപക്ഷം നേരത്തെ തയ്യാറാക്കി വച്ചിരുന്നായിരിക്കും ആ കത്ത് ആ രാജ്ഭവനിലേക്ക് കൊടുത്തയക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം നിയമസഭാ അംഗത്വവും രാജിവെക്കുന്നു ഇദ്ദേഹം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറല്ല കൗൺസിൽ അംഗമാണ് കൗൺസിലിലെ അംഗത്വം രാജിവെക്കുന്നു അദ്ദേഹം ആ പോയ പോക്ക് വളരെ വികാര വികാരനിർഭരമായിരുന്നു ഛത്രപതി ശിവജിയുടെയും ഡോക്ടർ അംബേദ്കറുടെയും ആ ചിത്രങ്ങൾക്ക് മുമ്പിൽ നമസ്കരിച്ച് അജൂർ കച്ചേരിയിൽ നിന്ന് വീട്ടിലേക്ക് പോയി എന്നാണ് പത്രത്തിൽ വായിച്ചത് മനോരമയിലാണ് ഈ റിപ്പോർട്ട് ചെയ്യാൻ വായിച്ചത് അതിനുമുമ്പ് അദ്ദേഹം ഹിന്ദുത്വത്തിലുള്ള കൂറ് തെളിയിക്കാൻ വേണ്ടി വേറൊരു പണി കുടിച്ചു എന്താ വെച്ചാൽ ഔറംഗാബാദിൻ്റെ പേരും ഉസ്മാനാബാദിൻ്റെ പേരും മാറ്റി എന്നുള്ളതാണ് ഈ രണ്ട് മുസ്ലിം മേലിൽ മഹാരാഷ്ട്രയിൽ രണ്ട് സ്ഥലങ്ങൾക്ക് ആവശ്യമില്ല അദ്ദേഹം സാംബജി നഗർ എന്നും മറ്റുമൊക്കെയിട്ട് പേര് മാറ്റിക്കൊണ്ട് ആണ് പോയി ഏറ്റവും അവസാനത്തെ തീരുമാനം അദ്ദേഹം അങ്ങനെ വിപ്ലവകരമായ ഒരു എടുത്തു അദ്ദേഹം ഹിന്ദുത്വത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കുറഞ്ഞ പക്ഷേ ശിവസേനയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളെങ്കിലും ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കും അങ്ങനെ മതേതരത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ഹിന്ദുത്വത്തിലേക്ക് തിരിച്ചു പോയി അദ്ദേഹം സ്വഗൃഹത്തിലേക്ക് തിരിച്ചു ഇനി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ദേവേന്ദ്ര ഫട്നാവിസ് പുതിയ മന്ത്രിസഭ രൂപീകരിക്കുക എന്നുള്ളതാണ് ഏകനാഥ് ഷിൻ്റെ ഉപമുഖ്യമന്ത്രിയായിട്ടും വരാനുള്ള സാധ്യതകൾ നമ്മളിപ്പോൾ കാണുന്നു മിക്കവാറും നിങ്ങളിത് കാണുമ്പോഴത്തേക്കും അവിടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കാണും എന്ന് ഞാൻ വിചാരിക്കുള്ളൂ ഏതായാലും ഉദ്ധവ് താക്കറെയുടെ മതേതര പരീക്ഷണം ഇവിടെ അവസാനിക്കുക അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്നാമത് ശിവസേനയുള്ള പോലുള്ള പാർട്ടികൾ അത് ബാൽ താക്കറെ ഉണ്ടാക്കിയ കാലത്തുള്ള ഒറിജിനലായിട്ടുള്ള ശിവസേന അല്ല ബാൽ താക്കറെക്ക് പറ്റിയ തെറ്റെന്ന് ചോദിച്ചാൽ അദ്ദേഹം നമ്മുടെ അകാലിദളില് പ്രകാശ് സിംഗ് ബാദൽ ദ്രാവിഡ മുന്നേറ്റ ക്കഴകത്തിൽ കരുണാനിധി ചെയ്ത അതേ അതിക്രമം തന്നെയാണ് ചെയ്തത് പാർട്ടിക്കകത്ത് കൊള്ളാവുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു അവരെയൊക്കെ ഒഴിവാക്കി ഈ മകനെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ശ്രീറോമി അകാലിദൾ എത്ര കൊല്ലായിട്ട് പ്രവർത്തിക്കുന്നത് പ്രകാശ് സിംഗ് ബാദൽ അദ്ദേഹത്തിൻ്റെ മകൻ സുഖബീന്ദർ സിംഗ് ബാദലിനെ ബാദലിന് ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴാണ് ആ പാർട്ടിയുടെ കാര്യം അതോഗതയായി ആ പാർട്ടി കൊള്ളാവുന്ന ആൾക്കാരൊക്കെ വേറെ പാർട്ടിയിലേക്ക് പോയി അതുതന്നെയാണ് ഡി എം കെയിലും സംഭവിച്ചത് ഡി എം കെയിലും യോഗ്യന്മാരായ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു വൈകു അടങ്ങണം അവരോരോരുത്തരും ഓരോരുത്തരായിട്ട് ഒതുക്കി കരുണാനിധി മകൻ സ്റ്റാലിനെ ഉയർത്തിക്കൊണ്ടു വന്നു അങ്ങനെയാണ് പാർട്ടി ഇപ്പോൾ സ്റ്റാലിൻ്റെ കയ്യിലായത് ഇതുപോലെ തന്നെ ശിവസേനയിലും യോഗ്യന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു അവരെയൊക്കെ ഒതുക്കി നാരായൺ റാണെ പോയി ഛകൻ ഭുജ്ബാലുണ്ടായിരുന്നു അവരൊക്കെ മറ്റ് പല പാർട്ടിയിലേക്കും പോയി മനോഹർ ജോഷി പോയി ഇവരൊക്കെ ഒഴിവാക്കി സ്വന്തം മകനെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് അതാണെങ്കിൽ ഈ കെ കരുണാരൻ്റെ മകൻ കെ മുരളീധരൻ എന്ന് പറഞ്ഞ പോലത്തെ ഒരു മകനായിപ്പോയി അത് അല്ലെങ്കിൽ ടി എൻ ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ് ആ സി എച്ച് മുഹമ്മദ് കോയുടെ മകൻ എം കെ മുനീർ ഈ ശ്രേണിയിൽപ്പെട്ട ഒരു മകനാണ് ഉദ്ധവ് താക്കർ അദ്ദേഹത്തിന് അങ്ങനെ വലിയ ഭരണാധികാരി ഒന്നും കൈയാളാനുള്ള ഒരു ത്രാണിയോ ചങ്കൂറ്റമോ തൻ്റെ ഇടമോ ഒന്നുമില്ല മധുരിൽ അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് ഹൃദയ സംബന്ധമായ രോഗം ഒക്കെ വേട്ടയാടുന്ന ആൾ അതും പോരാജിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ താക്കറെ ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മന്ത്രിയായി അങ്ങനെ കുടുംബാധിപത്യം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചതാണ് ശിവസേനയ്ക്ക് ഇന്ന് പറ്റിയ ഒന്നാമത്തെ താരം രണ്ടാമത് ഈ കർണേജപന്മാരുടെ വാക്ക് കേട്ട് ഇദ്ദേഹം പല തീരുമാനങ്ങളെടുക്ക് എൻ സി പിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ ചുവൽപ്പടിക്ക് വരിക്കാൻ നോക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ശിവസേനയുടെ കൂടെ മുമ്പ് നിന്നിരുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം പേരും ഇദ്ദേഹത്തിനെതിരായി പാർട്ടിയിലുമെതിരായി ഭരണതലത്തിലും എതിരായി അതുകൊണ്ടാണ് അനിവാര്യമായൊരു പതനത്തിലേക്ക് ശിവസേന പോയത് പിന്നെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യം ബി ജെ പി ഈ സർക്കാരിനെ വീഴ്ത്താൻ പ്രതിജ്ഞാബദ്ധമായി നിൽക്കേറു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശിവസേന ഒരുമിച്ചാണ് മത്സരിച്ചത് ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പിയും രണ്ടാമത്തെ കക്ഷി ശിവസേനയുമായിരുന്നു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തോൽപ്പിച്ച പാർട്ടികളാണ് എൻ സി പിയും കോൺഗ്രസും അവസാനം വന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഉദ്ധവ് താക്കറെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ പാർട്ടികളുമായിട്ട് കൂട്ടുചേരുകയും തെരഞ്ഞെടുപ്പിൽ ജയിച്ച പാർട്ടി ഒഴിവാക്കിച്ചു അന്ന് മുതൽക്ക് ഇവരെ അതിന് പ്രതികാര നിർവ്വഹണത്തിൻ്റെ തക്കം ഭാത്തു നിൽക്കരുത് ഇപ്പോഴാണ് ഒരു സാഹചര്യം ഏകനാഥ് ഷിൻഡേയിൽ കൂടി ഉരുത്തിരിഞ്ഞ് വന്നത് ബി ജെ പിയുടെ അഖിലേൻ്റെ തലത്തിലുള്ള പണ വ്യവസായികളുടെ പിന്തുണയെക്കുറിച്ചും അമിത്ഷായുടെ തന്ത്രങ്ങളെക്കുറിച്ചും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതിവിടെ വിസ്തരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ബി ജെ പിയുടെ ഭാഗത്തുള്ള ശ്രമം ഉണ്ടായിരുന്നു ശിവസേനയ്ക്കകത്തുണ്ടായിരുന്ന അസംതൃപ്തിയും ഉണ്ടായിരുന്നു എല്ലാത്തിനുപരി ഈ ഉദ്ധവ് താക്കറെക്ക് മഹാരാഷ്ട്ര പോലത്തെ ഒരു സംസ്ഥാനത്ത് ഭരണം മുന്നോട്ടുകൊണ്ടുവല്ല അപ്രാപ്തിയും കഴിവില്ലായ്മയും എല്ലാം കൂടി ചേർന്നാണ് ഇന്നത്തെ ഈ പരിണതിയിലെത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ദേവേന്ദ്ര ഫട്നാവിസ് ഇതെങ്ങനെ കൂട്ടും ശിവസേനയിലെ വിമതന്മാരെ എല്ലാവരും അത് തൃപ്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള വേറൊരു ചോദ്യമാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക